പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയും നർത്തകിയുമൊക്കെയാണ് ലിയോണ ലിഷോയ്. താരത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അടുത്തിടെ വൈറലായിരുന്നു. ആർത്തവവുമായി ബന്ധപ്പെട്ട എൻഡോമെട്രിയോസിസ് എന്ന രോഗം ബാധിച്ചതിനെ കുറിച്ചായിരുന്നു താരത്തിൻ്റെ വെളിപ്പെടുത്തൽ. നടി ലിയോണ ലിഷോയ് തുറന്നു പറഞ്ഞിരുന്നു, ആർത്തവ വേദനയെ നിസ്സാരവൽക്കരിക്കരുതെന്നും കഠിനമായ വേദനയുള്ളവർ പരിശോധന നടത്തണമെന്നും സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് നടി പറഞ്ഞത്. അന്ന് താൻ കടന്നുപോയ ദിനങ്ങളെക്കുറിച്ചും അസുഖത്തെക്കുറിച്ചും കടന്നുപോയ വേദന നിറഞ്ഞ ദിനങ്ങളെക്കുറിച്ചുമൊക്കെ വീണ്ടും സംസാരിക്കുകയാണ് ലിയോണ. തനിക്ക് ഉണ്ടായിരുന്നത് യൂട്രസുമായി ബന്ധപ്പെട്ട ഒരു രോഗമായിരുന്നു. പീരീഡ്സ് ആകുമ്പോൾ ബ്ലഡ് പൂർണ്ണമായും പോകില്ല, അത് അവിടെ ബ്ലോക്കായി യൂട്രസ് ഓവറി പൊട്ടുന്നു. അതായിരുന്നു തൻ്റെ അസുഖമെന്നും ലിയോണ പറയുന്നു. ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം പീരീഡ്സ് പെയിനാണ്. ആദ്യമൊക്കെ അത് അവഗണിച്ചിരുന്നു. വേദനയുണ്ടെന്ന് പറയുമ്പോൾ പോലും എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. പിന്നീട് രോഗം തിരിച്ചറിഞ്ഞപ്പോഴാണ് അന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. വേദന വരുമ്പോൾ ഷൂട്ടൊക്കെ ആണെങ്കിൽ ടാബ്ലറ്റ് കഴിക്കുകയാണ് പതിവെന്നും ലിയോണ പറയുന്നു. ഈ രോഗം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ തിരിച്ചറിഞ്ഞത് ഒരു സർജറി ചെയ്തപ്പോഴാണ്. ആ സമയത്ത് 3-4 മാസം ഗർഭിണിയായവരുടെ വയറ് പോലെയായിരുന്നു. 1.5 വർഷത്തോളം ഹോർമോണൽ ടാബ്ലറ്റുകൾ കഴിച്ചിരുന്നു. ഭ്രാന്തായില്ല എന്നേ ഉള്ളൂ എന്നാണ് ലിയോണ പറയുന്നത്. ഈ അസുഖത്തിന് ഡോക്ടർ പീരീഡ്സ് നിർത്താനുള്ള മരുന്നാണ് തരിക. മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് എടുക്കാമെന്നായിരുന്നു നിർദ്ദേശം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജീവിതകാലം മുഴുവൻ ആ മരുന്ന് കഴിക്കണം. ഇതോടെയാണ് ആയുർവേദം നോക്കി തുടങ്ങിയത്. ലാലേട്ടൻ സജസ്റ്റ് ചെയ്ത ഡോക്ടറാണ് കണ്ടത്. ഇപ്പോൾ അതിൻ്റെ ചികിത്സയിലാണ് എന്നും താരം വെളിപ്പെടുത്തുന്നു. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.